പുതുച്ചേരിയിൽ ഇത്തവണ താമര വിരിയുമെന്ന് വ്യക്തമാക്കി സർവേ ഫലം പുറത്ത്. പുതുച്ചേരിയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എ ഐ ഡി എം കെ സഖ്യം വമ്പൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നു. ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റെനൈസൻസ് ഫൗണ്ടേഷൻ എന്ന മാർക്കറ്റ് റിസർച്ച് ഏജൻസി നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിന്റെ ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പുതുച്ചേരിയിലെ 30 മണ്ഡലങ്ങളിലും സന്ദർശനം നടത്തിയ ശേഷമാണ് അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയിട്ടുള്ളത്. റാൻഡമായി തിരഞ്ഞെടുത്ത സാമ്പിൾ വോട്ടർമാരോട് രഹസ്യ ബാലത്തിലൂടെ, അതായത് മണ്ഡലത്തിലെ MLA യുടെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെയും പേരുകൾ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ജനങ്ങളുടെ പ്രതികരണങ്ങൾ ബി ജെ പി എ ഐ ഡി എം കെ സഖ്യത്തിന് അനുകൂലമെന്നാണ് ഫലം വ്യക്തമാക്കുന്നത്. മുൻ പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമിയുടെ NR കോൺഗ്രസ് ബി ജെ പി എ ഐ ഡി എം കെ സഖ്യത്തോടൊപ്പം ചേരുമോ അതോ ഒറ്റയ്ക്ക് നിന്ന് തിരഞ്ഞെടുപ്പിനെ നേരിടുമോ എന്നതിനെ ആശ്രയിച്ച് രണ്ടു ഫലങ്ങൾ സർവേ പ്രവചിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു സഖ്യമുണ്ടാകുന്ന പക്ഷം 30-ൽ 28 സീറ്റും സഖ്യം തൂത്തുവാരുമെന്നാണ് പ്രവചനം. കോൺഗ്രസ് ഡി എം കെ സഖ്യത്തിന് ആ സാഹചര്യത്തിൽ സർവേ ഫലപ്രകാരം ലഭിക്കുക 1 സീറ്റാണ്. ശേഷിക്കുന്ന 1 സീറ്റ് LDF നേടുമെന്നും സർവേ പറയുന്നുണ്ട്. എന്നാൽ NR കോൺഗ്രസ് സഖ്യത്തിന് മുതിരാതെ ഒറ്റയ്ക്ക് നിന്നാൽ AIDMK BJP സഖ്യം നേടുക 23 സീറ്റുകളാകുമെന്ന് സർവേ പ്രവചിക്കുന്നു. ഈ സാഹചര്യത്തിൽ 3 സീറ്റുകൾ കോൺഗ്രസ് DMK സഖ്യം നേടും. 1 സീറ്റ് LDFന് ലഭ്യമാകും. ശേഷിക്കുന്ന 2 സീറ്റുകളിൽ ഈ സർവേ ഫലം ഉറപ്പിച്ചു പറയുന്നുമില്ല. എൻ രാമസ്വാമിയുടെ NR കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ 25% വോട്ടും നേടുമെന്ന് പ്രവചിക്കുന്ന സർവേ BJPക്ക് 24%, കോൺഗ്രസിന് 20%, AIDMKക്ക് 21% വോട്ടും ഷെയറാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പഠനം പറയുന്നത് സ്റ്റാലിന്റെ DMKക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായ ഒരു സ്വാധീനവും ചെലുത്താൻ സാധിക്കില്ല എന്നാണ്. ഈ സർവേ ഫലം സത്യമാവുകയാണെങ്കിൽ അത് പുതുച്ചേരിയിൽ നിന്നുള്ള കോൺഗ്രസിന്റെയോ DMKയുടെയോ ഒക്കെ അപ്രതീക്ഷമാകലിന് തന്നെ വഴിവെക്കും. 2016 നടന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ NR കോൺഗ്രസും BJPയും AIDMKയും ഒക്കെ തനിച്ചാണ് മത്സരിച്ചിരുന്നത്. അന്ന് NR കോൺഗ്രസിന് 8 സീറ്റും AIDMKക്ക് 4 സീറ്റും കിട്ടി. BJP അന്ന് അക്കൗണ്ട് തുറന്നിരുന്നില്ല. അന്ന് 15 സീറ്റ് നേടിയ കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും മുന്നിലുണ്ടായിരുന്നത്. വി നാരായണസ്വാമിയുടെ നേതൃത്വത്തിലെ കോൺഗ്രസ് സർക്കാർ വിശ്വാസ വോട്ട് നേടാനാകാതെ രാജി സമർപ്പിച്ചതോടെയാണ് പുതുച്ചേരി തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുന്നത്. വിശ്വാസ വോട്ടെടുപ്പിൽ ഭൂരിപക്ഷം നഷ്ടമായതോടെ പുതുച്ചേരിയിലെ വി നാരായണസ്വാമിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിന് ഭരണം നഷ്ടമാവുകയായിരുന്നു. 33 അംഗ നിയമസഭയിൽ ഭരണകക്ഷിയുടെ അംഗബലം 12 മാത്രമായി ചുരുങ്ങുകയായിരുന്നു. ഇതോടെ സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായതായി സ്പീക്കർ അറിയിച്ചു. നിലവിൽ സഭയിൽ പ്രതിപക്ഷത്തിന് 14 അംഗങ്ങളുടെ പിന്തുണയുമുണ്ട്. പശ്ചിമബംഗാൾ, ആസം, തമിഴ്നാട്, പുതുച്ചേരി, കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പ്രവർത്തകർക്കെല്ലാം തന്നെ പാർട്ടി നിർദ്ദേശങ്ങൾ ലഭ്യമായി കഴിഞ്ഞു. കേരളത്തിലടക്കം താമര വിരിയിക്കാൻ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയുമാണ് BJP. പരമാവധി വോട്ട് സമാഹരിച്ച് അടിത്തറ വിപുലപ്പെടുത്താനാണ് പാർട്ടിയുടെ ശ്രമം. BJP ഇക്കുറി ഒന്നുകൂടെ വേരുറപ്പിക്കാൻ തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.